വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മാനസികാവസ്ഥ, ടെൻഷനും കാര്യങ്ങളും, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒന്ന് പറഞ്ഞു തരാം ചെറിയൊരു വിശദീകരണമായിട്ട്. എന്താ പറയുക, ഒന്ന് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് തിരിച്ച് കിട്ടുന്ന നമുക്കതാണ്. രണ്ടാമെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ടൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെയൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയാം. അല്ലാണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അല്ലേ? പള്ളി നമുക്ക് കൊറോണ തുടങ്ങിയ സമയങ്ങളിൽ ഇന്നലെ നമ്മൾ പള്ളിയിൽ പോയില്ല. ടോക്കൺ തരികയാണ്, വെള്ളിയാഴ്ച വരെ ടോക്കൺ തരികയാണ്. നമുക്ക് വിശ്വത്തെ പരിപാടിക്ക് ആൾ കൂടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആളുകൾക്ക് നമുക്ക് പോകാൻ പറ്റിയതാണ്. ശരിക്കും നിങ്ങൾ ചെയ്യുന്ന ഈ നിസ്വാർത്ഥ സേവനം തൊഴിലിന് ഉപരിയായിട്ട് ഒരു പകുതി സേവനമല്ലേ? ശരിക്കും പകുതി ഒരു ലാഭം പകരമല്ല, ഹെവി റിസ്ക് ആണ് എടുക്കുന്നത്. ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മളെ കൈമണ്ണ് പൈസ കൊടുത്ത് ആരും തരുന്നില്ല, നമ്മളെ കൈമണ്ണ് പൈസ. അപ്പം പിന്നെ സമ്പളം ചെയ്യാം, നമ്മൾ ആ ചെലവിലങ്ങ് പോകും. ചെലവിന്റെ പൈസ ഉള്ളൂ. അപ്പൊ ഇത് ഈ ദിവസവും കൊറോണ പേഷ്യന്റുകളെ കൊണ്ടുവന്നത്, അപ്പൊ നമുക്ക് മനസ്സ് മാത്രം വീട്ടിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല. വല്ലാത്തൊരു മാനസിക സന്തുഷ്ടമായി സംസാരിക്കാനോ അല്ല ആരോടും പെരുമാറാനോ കാണാനോ അല്ല ഇല്ല കഷ്ടപ്പെട്ട്. ശരിക്കും ഈ ഒരു കൊറോണ വല്ലാതെ നിങ്ങൾ ബാധിച്ചു അല്ലേ? ശരീരമായും മാനസികമായിട്ടും എല്ലാം ശരീരം കണ്ടാകുന്നു. പി പി കിറ്റിന്റെ ഉള്ളിൽ ദിവസവും 6-7 മണിക്കൂർ നിങ്ങളുണ്ട്. ദിവസം ചില സമയം ചില ദിവസങ്ങളിൽ 3 പ്രാവശ്യം പി പി കിറ്റ് ഉണ്ട്. അത് ഒരു സമയം തന്നെ 3 മണിക്കൂർ തുടർച്ചയായിട്ട് 3 മണിക്കൂർ. അപ്പൊ എത്ര 3 മണിക്കൂർ ടൈം, ഒരു ദിവസം ഒരു ടൈം 3 പ്രാവശ്യം ഇടുമ്പോൾ 3-6 മണി, 9 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ വരെ നമ്മൾ ചില ദിവസം 12 മണിക്കൂറിന് മേലെ വരുമ്പോൾ ദിവസം ഇടുന്നുണ്ട്. ശരിക്കും തളർച്ച തളർച്ച അനുഭവപ്പെടുന്നില്ലേ ദിവസവും? ശരീരത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പറയാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ 100 ഏതെങ്കിലും ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവരൊരു പ്രതികരണം എന്താണ്? ചില ഹോട്ടലിൽ നമുക്ക് തീരെ ഭക്ഷണം തരികയാണ്. അവരെന്താ പറയാ, അല്ലെങ്കിൽ അവരെ ഒരു റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ വെച്ചാൽ അവർക്ക് നമ്മളെന്തോ ഒരു എന്തോ കൊറോണ അവർക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. നമ്മളാണ് കൊറോണ വാഹകരെന്ന് അവർ വിചാരം. നമ്മള് കൊറോണ നമ്മൾ കൊണ്ട് നടക്കാനുള്ള ഒരു പെരുമാറ്റം ചില ഹോട്ടലുകൾ, ചില ഹോട്ടലിന് പാർസല് തരും. അത് പ്രശ്നമല്ല, പാർസലൊന്നും നമ്മൾ അവരുടെ പറ്റി കഴിച്ച് തിന്നത്. ചില ഹോട്ടൽ നമ്മൾ കിട്ടുന്ന ചില ഹോട്ടലുണ്ട്, വളരെ ചുരുക്കം ഹോട്ടലുണ്ട്, നമ്മൾ സന്തോഷത്തോടെ കയറി ഇരിച്ച് ഭക്ഷണം ഒന്ന് വെളിപ്പെടുത്താൻ പറ്റും. ആ ഈ ഹോട്ടൽ നിങ്ങൾക്ക് അനുഭവമുള്ള ഈ ഹോട്ടൽ ഒന്ന് വെളിപ്പെടുത്താൻ പറ്റും? അനുഭവമുള്ള ഹോട്ടല് ഒന്ന് കോഴിക്കോട് ഒരു ഹോട്ടലുണ്ട്. ഒന്ന് പേര് പറയും, കാരണം പേര് അറിയില്ല. പേര് എന്താ വെച്ചാല് അങ്ങനെയുള്ള ഒരു ഹോട്ടൽ മറ്റുള്ളവർക്ക് മാതൃകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ആ ഹോട്ടലിന്റെ പേര് നമുക്കറിയില്ല, നമ്മളെ എന്താണ് ബ്രിഡ്ജിന്റെ അടുത്താണ്, നമ്മളെ പിന്നെ കോഴിക്കോട് സിറ്റിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു മുന്നോട്ട് പോയിട്ടില്ല. അവര് യാതൊരു ആവണേ കാണിക്കാതെ നിങ്ങൾക്ക് ഫുഡ് തരും. നമുക്ക് നമ്മളെ ഒരു ദിവസം നമ്മളെ പോയിട്ട് സന്തോഷത്തോടെ നമ്മൾ ഇരുത്തിയാലും സീറ്റ് അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഏർപ്പാടാക്കി അവിടെ ഇരുത്തിയിട്ട് നമുക്ക് ഭക്ഷണം തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില പുതിയ നമ്മൾ ചില സമയത്ത് തന്നെ വെള്ളത്തിന് കയറിയാൽ ചില ഒരു പൈസ മാടിക്കില്ല, വെള്ളം മേടിച്ചവരും പൈസ മാടിക്കില്ല, ഫ്രീ ആയിട്ട് നമുക്ക് വെള്ളം തരും. ചില ഷോപ്പുകാർ പെരുവട്ടൂരുള്ള ഒരു നമ്മുടെ ഒരു ഷോപ്പ് അങ്ങനെയുണ്ട്. നിങ്ങളോടുള്ള ഒരു ആദര സൂചകമായിട്ട് അവർ തരും, ഫ്രീ ആയിട്ട് നമുക്ക് വെള്ളം തരും. ചിലവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ വീടൊക്കെ കയറാൻ പറ്റുമോ ഇല്ലയോ, നിങ്ങളിങ്ങനെ ഇങ്ങനെ വണ്ടി. ശരിക്കും അത് അവർക്ക് കിട്ടുന്ന ഒരു ബോധത്തിന്റെ പ്രശ്നമല്ല, അവർക്ക് അതിനെ പറ്റി നിങ്ങൾ ബി പി കിട്ടും, എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കിട്ടില്ലല്ലോ. പോകുന്നത് പേടിയുണ്ട്, പേടി കുറവാണെന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്, പക്ഷെ ജാഗ്രത ഒരു കുട്ടി കാണിക്കുന്നില്ല. എന്റെ മെയിൻ അതാണ്, പേടി എല്ലാവരുടെ മനസ്സിലുണ്ട്. കൊറോണ വരും, കൊറോണ കൊറോണ കൊറോണ, ജാഗ്രത ഒരു കുട്ടിയും കാണിക്കുന്നു.